നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കമൻറ്റിൽ വന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അതുകൂടാതെ പുകവലിക്കോ അടിമകളല്ലാത്ത യുവതീ യുവാക്കൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലിവർ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ പിടിപെടുന്നു? കമൻറ്റിലുണ്ടായിരുന്ന നല്ല ഒരു ആരോഗ്യപരമായ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ജ്യോതിഷത്തിലൂടെ വീണ്ടും വൈദ്യം കടന്നു വരികയാണ്. നമ്മളറിയുക, നമുക്ക് ലിവറിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം വരുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം, അമിതമായ ടെൻഷൻ വരുമ്പോൾ ലിവറിനെ ബാധിക്കുന്നു. രണ്ടാമതായിട്ട്, കൃത്യമായ ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ ലിവറിനെ ബാധിക്കുന്നു. മൂന്നാമതായിട്ട്, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ പോകുമ്പോഴും ലിവറിനെ ബാധിക്കുന്നു. ഇതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, മറ്റൊന്ന് കൃത്യമായ സമയം നമ്മൾ ഉറങ്ങുക. 8 മണിക്കൂർ മുതൽ 6 മണിക്കൂർ 5 മണിക്കൂർ വരെയാണ് ഓരോ മനുഷ്യരുടെയും ഉറക്കത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ആ ഉറക്കം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതേപോലെ പകൽ സമയങ്ങളിൽ ഒരു കാരണവശാലും കിടന്നുറങ്ങാതിരിക്കുക. നമുക്ക് അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയാൽ ഒരു അരമണിക്കൂർ നേരം ഏതെങ്കിലും ഒരു ചാരുകസേരയിൽ കിടന്ന് ഒരു മയക്കം, അർദ്ധമയക്കത്തിലേക്ക് മാത്രം പോവുക, അല്ലാതെ കണ്ട് സുഖ സുഷുപ്തിക്ക് പോകാതിരിക്കുക. അങ്ങനെ പകൽ കിടന്നുറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മളൊരു വലിയ രോഗത്തിന്, അതായത് ഒരു രോഗമെന്നാൽ രോഗാവസ്ഥയിലുള്ള ഒരു ശരീരത്തിന് അവകാശിയായി മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും പകലുറക്കം പാടില്ല. ഇത് തന്നെ രാത്രി ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞു വന്നവർക്ക് ആ സമയം ഉറക്കത്തിന് സമയമായിട്ട് ഉപയോഗിക്കാം. അല്ലാത്തവർ, രാത്രി ഉറങ്ങുന്നവർ പകലുറങ്ങാതിരിക്കുക. ഏറ്റവും കൂടിയാൽ അരമണിക്കൂർ വരെ അർദ്ധമയക്കത്തിലേക്ക് മാത്രമേ പോകാൻ പാടുകയുള്ളൂ. നിങ്ങൾ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല ഓഫീസുകളിലും ചില ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ വലിയ പൊസിഷനിലിരിക്കുന്നവരെല്ലാം നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഒരു 10 മിനിറ്റ് അവർ കണ്ണടച്ചിരുന്ന് ആ കസേരയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനുശേഷം നല്ല ചുറുചുറുക്കോടുകൂടി തന്നെ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാർ പൂർവ്വകാലങ്ങളിൽ പറഞ്ഞു തന്ന ഈ അറിവുകൾ തന്നെയാണ്. ഈ അറിവുകൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിന് അപ്പുറത്തേക്കായിട്ട് ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അർജുനപ്പത്ത് മന്ത്രം, ഇത്രയും മഹനീയമായ മറ്റൊരു മന്ത്രവുമില്ല. ഏതൊരു ഉദ്യോഗസ്ഥനായാലും അർജുനപ്പത്ത് ജപിക്കാം, എത്ര ദരിദ്രനും അർജുനപ്പത്ത് ജപിക്കാം, ഒരു പൈസ പോലും നമുക്ക് മുടക്കില്ല. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതേ ഓം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും, വിസ്തൃതമായവർ പിന്നെ കിരീടിയും, ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും, ഭീതീകരം സവ്യ സാജി വിഹൽസ്യവും, പത്തു നാമങ്ങളും ഭക്ത്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം രാമനാരായണ. ഈ മന്ത്രം രാവിലെ 9 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും. അന്നത്തെ ദിവസം ടെൻഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ടെൻഷൻ ഒഴിവാക്കുന്നതിന് അർജുനപ്പത്ത് മന്ത്രം ജപിക്കുക, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് ഉറക്കം ഉറങ്ങുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആരോഗ്യപരമായ ഒരു സംരക്ഷണം സ്വയം തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ കല്ലുപ്പ് മാത്രം ഉപയോഗിക്കുക, പൊടിയുപ്പ് ഉപയോഗിക്കാതിരിക്കുക. കൃത്യമായ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവ് കൂടിയാൽ പോലും ഉപ്പ് കൂടുതലായിട്ട് കറി കളയേണ്ടി വരില്ല. മറിച്ച്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ചേർത്ത, അയഡിൻ ചേർത്തു എന്ന് പറയപ്പെടുന്ന പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലേശം കൂടിയാൽ പോലും ഉപ്പ് കൂടുതൽ വളരെയായിട്ട് തോന്നും. അതുകൊണ്ട് കല്ലുപ്പ് പരമാവധി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അയഡിൻ നമുക്കൊരുപാട് ലഭിക്കും നമ്മുടെ ശരീരത്തിന്. അതേപോലെ തന്നെ പശുവിൻ പാല് കഴിക്കുന്നുണ്ടെങ്കിലും അയഡിൻ നമുക്ക് വളരെ വളരെ അധികമായി ലഭിക്കും. അറിയുക, പശുവിൻ പാൽ എപ്പോഴും ഉപയോഗിക്കണം, അതേപോലെ കല്ലുപ്പും ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുമാതിരിയുള്ള രോഗങ്ങളെല്ലാം പ്രതിരോധിക്കുന്നതിന് കല്ലുപ്പിന് സാധിക്കും. പണ്ട് പൂർവികമായിട്ട് മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയ സംഭാവനകൾ വളരെ വളരെ, അതായത് ഒത്തിരി ഒത്തിരി അറിവുകൾ ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മുടെ ശേഖരത്തിലുണ്ട്.
അതുകൊണ്ട് ഓരോരുത്തരും ആരോഗ്യപരമായ സംരക്ഷണത്തിന് വേണ്ടി ഫാറ്റി ലിവർ ഒഴിവാക്കുന്നതിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേയേറെ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കും എന്ന സത്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.